അനിയനും ഉണ്ടായിരുന്നു അന്ന് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരും ക്രിമിനൽസ് തന്നെയാണ് അവരോട് കൊണ്ടു നിർത്തി അപ്പോൾ അവരോട് സാധാരണ നൽകി ചോദ്യങ്ങൾ ഇൻട്രോവേഷൻ സാധാരണ രീതിയിൽ ഇൻട്രോ അതിനുള്ള കസ്റ്റഡിയിൽ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമുക്ക് ഈ കേസിൽ അറസ്റ്റ് ചെയ്യണം അതിൽ ആ ആയുധം കണ്ടെടുക്കണം പോലീസിനെ വെട്ടിയ ആ വെട്ടുകത്തി കണ്ടെടുക്കണം അപ്പോൾ ക്രിമിനൽസിനോട് പ്രത്യേകത എന്താ വെച്ചാൽ അന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ കുറവാണ് ഇടിയും പോലീസ് കുറേ പോലീസുകാരുണ്ട് അവരൊന്നും തല്ലൊന്നും വേണ്ട നിനക്ക് ഞാൻ പണി തരണോടാ മാത്രം ചോദിച്ചാൽ മതി ഇടി കിട്ടുമെന്ന് കണ്ട ശരീരം കളയാൻ ഒരു ക്രിമിനലും ഇഷ്ടപ്പെടില്ല ആ ഒരു ഇതിൽ ഓളത്തിൽ കാര്യങ്ങൾ പറയും അപ്പോൾ ഓരോ കേസുകൾ തെളിയാത്ത കുറേ കേസുകളുണ്ട് ഇവനാണെന്ന് അറിയാം ഇവൻ്റെ കൂടെ കുറേ ക്രിമിനൽസ് ഉണ്ട് ആരാണെന്ന് അറിയില്ല അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു മൂന്നാളുടെ പേരും കൂടി പറഞ്ഞു സാർ ഇന്ന മോഷണ കേസിൽ ഞാനും അരിയനും അല്ലാണ്ട് ഇങ്ങനെ മൂന്നാളും കൂടിയുണ്ട് ഉണ്ട് അവരെ അഡ്രസ്സും വീടും കാര്യങ്ങളൊക്കെ ചോദിച്ച് നേരം വിളിക്കണ വരുമ്പോൾ മൂന്നെണ്ണം തന്നെ പൊക്കി വീടിരുന്ന് പൊക്കി എടുത്ത് ഇവിടെ കൊണ്ടുവെച്ചു അപ്പോൾ അവരോട് ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റിരുത്തി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യാ ഇത് ഇതുമായിട്ട് ബന്ധമുള്ളൊരു കാര്യമല്ല പക്ഷേ മനസ്സിനൊരുപാട് സ്ട്രൈക്ക് ചെയ്ത വേറെ ഒരു സ്റ്റോറി ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് ഞാൻ റിവീൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ താരതമ്യേന അധികം കേസുകളൊന്നും ഇല്ലാത്ത ഒരുത്തിനുണ്ട് എൻ്റെ പേര് ഞാൻ പറഞ്ഞു അവരോട് ചോദിച്ചാൽ ഈ പറയണ കേസുകളല്ലാതെ ഏറെ വേറെ ഏതെങ്കിലും കേസുണ്ടോ നീ ഇതുവരെ വെളിപ്പെടുത്താത്ത ഇവരൊക്കെ വെളിപ്പെടുത്താത്ത ഏതെങ്കിലും കേസുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോ ഇല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിലെ ഈ തിരുവനന്തപുരം ജില്ലയിലെ തെളിയിക്കാത്ത മുഴുവൻ കേസ് നിൽ ആൾക്ക് വെച്ച് വരും തെളിയിക്കാത്ത മുഴുവൻ മോഷണ കേസുകൾ നിന്നിട്ട് ആൾക്കി വെച്ചു വരും ഇതൊക്കെയാണ് പോലീസിൻ്റെ സ്ഥിരം വാചകങ്ങൾ ചിലർ വീഴും ചിലർക്ക് അറിയാൻ വെറുതെ ഡയലോഗാണെന്ന് അറിയാം ഇവരധികം പരിചയമില്ലാത്തതുകൊണ്ട് അവൻ പറഞ്ഞു എനിക്കൊരു കഥ പറയാനുള്ളൂ ഒരു കാര്യം പറയാനുണ്ട് സാറേ ഞാൻ ഇവിടെ ഒന്നും പറയാനില്ല സാറേ ഞാൻ സാറിൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് വരാം അവിടെ വന്നിരുന്നു പറയാം അന്ന് അത്ര വലിയ പരമരഹസ്യം അതങ്ങനെയാണ് സാറേ എൻ്റെ റൂമിൽ വന്നു ഞാൻ വാതിലൊക്കെ അടച്ചു ജനലൊക്കെ അടച്ചു പോലീസ് സ്റ്റേഷൻ്റെ വാതിലും ജനലും ഒരിക്കലും അടക്കില്ല റെയിൽവേ സ്റ്റേഷൻ്റെയും പോലീസ് സ്റ്റേഷൻ്റെയും ഒന്നും എന്നാലും അന്ന് ചില സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ ഇൻട്രോഗേഷൻ സമയത്തൊക്കെ ചിലപ്പോൾ അടക്കി ഇപ്പോൾ അടയ്ക്കൽ കുറവാണെന്ന് തോന്നുന്നു അങ്ങനെ അടച്ചു അപ്പം അവൻ പറഞ്ഞ കഥ എന്താണ് ഇപ്പോഴെനിക്കതൊരു ഒരു വേറെ എവിഡൻസ് അതിന് കിട്ടിയിട്ടില്ല ആ ഒരു മോഷാവ് പറഞ്ഞത് മാത്രമേ അറിയുള്ളൂ ഇവർ ഈ അഞ്ചാൾ കൂടിയിട്ട് ഒരു മഴക്കാലത്ത് നല്ല ഒരു മാസം രാവിലെ ഒരുപാട് മഴ പെയ്യുന്നൊരു രാത്രിയിൽ ഒരു പാടത്തിൻ്റെ ഒരു വയലെന്നൊക്കെ അവർ പറയുന്നത് വയലിൻ്റെ അറ്റത്ത് ഒരു വാടകയ്ക്ക് ഒരു കുടുംബം താമസിക്കുന്നുണ്ട് അത് ആ അമ്പലത്തിലെ പൊറ്റിയാണ് പൊറ്റിയും ഭാര്യയും കുട്ടിയും അവർ വേറെ എവിടെയാണോ അവർ വീട് അവർ ക്ഷേത്രത്തിൽ പൂജാരിയായിട്ട് വന്നതിന് ശേഷം അവർ ഒരുക്കി കൊടുത്ത ഒരു സൗകര്യപ്പെടുത്തി കൊടുത്ത ഒരു വീടാണ് ഓടിറ്റ വീടാണ് ഈ അന്തർജനം ഒരുപാട് സുന്ദരിയാണ് ഈ അഞ്ചു പേരും കൂടി ഈ വീട്ടിലെത്തി വാതിൽ നോക്ക് ചെയ്തു ആ സമയമായതുകൊണ്ട് തുറന്നില്ല ഇവർ രണ്ടുപേരും ഓടിൻ ഓട് പൊളിച്ച് ഈ അഞ്ചു പേരും അകത്ത് കയറി അകത്ത് കയറി ഈ പോറ്റിയെ അവിടെയുള്ള മേശയുടെ കാലിൽ കെട്ടിയിട്ടിട്ട് ഈ അന്തർജനത്തിന് ബലാത്സംഗം ചെയ്തു അപ്പോൾ പോറ്റി ഇനി ഇനി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ പരിസരത്തൊന്നും ഒരു വീടില്ല ഒരു വയലൻ്റ് ഒരു അറ്റം വീടൊക്കെ ഞാൻ പിന്നീട് പോയി നോക്കിയിരുന്നു അപ്പോൾ ഇവരോട് ചോദിച്ചു അപ്പോൾ നീ റേപ്പ് ചെയ്തില്ലേ ഞാൻ റേപ്പ് ചെയ്തില്ല അത് അത് വീട് നീ നാലാൾ റേപ്പ് ചെയ്താൽ നീ മാത്രം തന്നെ റേപ്പ് ചെയ്തായിരുന്നു അതല്ല സാറ് എനിക്കവിടെ ഒരു കാഴ്ച വല്ലാണ്ട് എന്നെ വിഷമിപ്പിച്ചു കാരണം ഇവർക്കൊരു കുട്ടിയുണ്ട് ഒരു അഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരു അഞ്ചാറ് വയസ്സുള്ള ഒരു കുട്ടി അപ്പോൾ അവിടെ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ ഒരു വിളക്ക് കത്തിച്ചിട്ടുണ്ട് കൊച്ചുള്ള കൊണ്ടായിരിക്കാം ആ വിളക്ക് തിരി താത്തി വെച്ചിരിക്കുകയാണ് കറൻറ്റൊന്നുമില്ല അതിനകത്ത് അപ്പോൾ ആ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഈ കുട്ടി ഇരുന്ന് ചിരിക്കുകയാണ് അമ്മയെ ക്രൂരമായിട്ട് ബലാത്സവം ചെയ്ത് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി ഇരുന്ന് ചിരിക്കണോ നോക്കിയപ്പോൾ കുട്ടി ഭിന്നശേഷിക്കാരിയായ കുട്ടിയാണ് അറിയില്ല അപ്പം ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ ചേട്ടൻ്റെ കുട്ടിക്കിതേ പ്രായമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് ഒന്നും ചെയ്യാൻ തോന്നിയില്ല ഞാനൊന്നും ചെയ്തില്ല ഇതെനിക്ക് ആരെങ്കിലോടൊന്ന് പറയണമെന്ന് മനസ്സിൽ വല്ലാണ്ട് വിങ്ങലുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു അവസരം കിട്ടിയപ്പോൾ പറയുന്നതാണ് സാറേ ദൈവം ഇത് ഞാനാണിത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ നാലാളും കൂടി കൂടിയാണ് തല്ലിക്കൊല്ലും അതുകൊണ്ടാണ് സാറിനോട് രഹസ്യമായിട്ട് ഞാൻ പറയണമെന്ന് പറഞ്ഞത് ഇത് മറ്റു നാല് പേരോട് മാറ്റി ചോദിച്ചെങ്കിലും അവരാരും അത് മുഴുവനായിട്ട് അത് അംഗീകരിച്ചില്ല ഒന്നിലോട്ട് ഒരു ഭാഗ്യമായിട്ട് പറഞ്ഞു അവിടെ പോയത് പറഞ്ഞു പിന്നെ റേപ്പ് ചെയ്തിൻ്റെ ഇത് പറഞ്ഞു പക്ഷെ അതൊക്കെ പരസ്പരം വിരുദ്ധമായിട്ട് പറഞ്ഞിരുന്നത് അപ്പോൾ അവസാനം ഞാൻ ആ നാട്ടിൽ പോയിട്ട് ആ ഗ്രാമത്തിൽ പോയി ഇതൊന്നും പോലെ അവിടെ പോയി അന്വേഷിച്ചു അപ്പോൾ നാട്ടുകാർക്ക് ആകെ അറിയാവുന്നത് ഒരു നല്ല മഴ പെയ്ത രാത്രിയുടെ പിറ്റേ ദിവസം തൊട്ട് ഇവ ഈ കുടുംബത്തെ അവിടെ കാണാനില്ല ആ കുടുംബം എവിടെ പോയി എന്ന് അവർക്ക് ആ നാട്ടുകാർക്ക് ആർക്കും അറിയില്ല അയാൾ വന്ന ആ തറവാ എവിടെയൊന്നുമില്ല എവിടെയോ നാട് വിട്ടുപോയോ അല്ലെങ്കിൽ എവിടെയോ പോയി ആത്മഹത്യ ചെയ്തു എന്ന് പോലും ഇപ്പോഴും അറിയില്ല ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യും കാരണം നമുക്ക് അവർ പോ അവിടുന്ന് രക്ഷപ്പെട്ട് ആരും അറിയാതെ പോകുന്നത് തന്നെ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ സോമോട്ടായിട്ട് കേസെടുക്കുക അല്ലെങ്കിൽ വേറെ ആളെ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് കേസ് എടുത്ത് ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് ആ ഒരു ഇതിനോട് ചെയ്യുന്ന വീണ്ടൊരു പാതകമായി പോകും ഇവരെ ട്രേസ് ആയിട്ട് ഈ അടുത്തോടത്തോളം കാലം നമ്മളത് ഒരു ഏതെങ്കിലും രീതിയിൽ അത് ഒരു നിയമത്തിൻ്റെ മഴയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രതിയെ ശിക്ഷിക്കാൻ നോക്കി നടക്കുമ്പോൾ എവിഡൻസുകളൊന്നും കിട്ടില്ല റേപ്പൊക്കെ ആകുമ്പോൾ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാണ്ടും ഇരയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ലാണ്ടോ എന്നൊന്നും നമുക്കൊരു കേസ് പോലും സ്റ്റാൻഡ് ചെയ്യില്ല അതാ ചാപ്റ്ററോട് അവസാനിച്ചു അത് കഴിഞ്ഞ് അധികം വൈകാണ്ട് തിരുവനന്തപുരത്ത് ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം ഈ ടീം തന്നെ പോയി മോഷിക്കാൻ ശ്രമിച്ചു വാച്ച്മാനെ വെട്ടിക്കൊന്നു ആ കേസിൽ ഇവർക്ക് എല്ലാവർക്കും മരണം വരെ തൂക്കിലേറ്റാൻ ശിക്ഷ അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ബ്രഹ്മശാപം എന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതെനിക്ക് നേരിട്ടുള്ള ഒരു ഹിയർസ് എവിഡൻസ് മാത്രമാണ് പക്ഷെ അത് അവിശ്വസിക്കാതിരിക്കാൻ കാരണമില്ല കാരണം ബാക്കിയെല്ലാം അത് കൊറോബറേറ്റ് ചെയ്യുന്നുണ്ട് കാരണം ആ ദിവസം കറക്റ്റാണ് പിന്നെ ദിവസം രാവിലെ തൊട്ട് അവർ അബ്സ്കോണ്ട് ചെയ്ത് പോയി എന്നുള്ളത് കറക്റ്റാണ് എവിടെയാണെന്ന് അവർക്ക് അറിയില്ല എന്നുള്ളത് കറക്റ്റാണ് മറ്റുള്ളവരും എല്ലാവരും അത് കാരണം ജുഡീഷ്യൽ കസ്റ്റഡി പോലീസ് കസ്റ്റഡി കോടതി നിന്ന് ഈ പ്രതികൾക്ക് വക്കീൽമാർ പറഞ്ഞു കൊടുത്തുണ്ട് ഒന്നും വിട്ടു പറയരുതെന്ന് അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാമെന്ന് വരുത്തിയില്ല അവിടെ വിറ്റെടുത്ത് കൊടുത്തിടുത്തതാണ് പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും നമ്മൾ ഓഫർ കാർഡായിട്ട് എവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കിട്ടുകയാണെങ്കിൽ അന്നേരം മാത്രമേ നമുക്ക് എന്തെങ്കിലും വേറെ രീതിയിലൊക്കെ ചോദിച്ചതിൻ്റെ നിജസ്ഥിതി കൊണ്ടുവരാൻ കഴിയുള്ളൂ ആ തിരി താത്തിയ ആ വിളക്കിൻ്റെ വെളിച്ചത്തിൽ കണ്ടിട്ടില്ലാത്ത ആ കൊച്ചിൻ്റെ ചിരിയും ആ അന്തർജനത്തിൻ്റെ അർത്ഥനാദവും ഒരു സിനിമാ കഥ പോലെയോ അല്ലെങ്കിൽ ഒരു നോവൽ വായിക്കുന്നത് പോലെയോ അതിൻ്റെ ഒരു പോലീസ് ലൈഫിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു ഇതിൻ്റെ ഒരു സത്യം കണ്ടെത്താൻ പറ്റാത്തതുകൊണ്ട് കാരണം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഡെഫിനിഷനിൽ കളക്ഷൻ ഓഫ് എവിഡൻസ് എന്നാണ് പറയുക തെളിവെളി ചെയ്യുന്നതാണ് ഇൻവെസ്റ്റിഗേഷൻ നിർവചനം പക്ഷേ അതിന് യഥാർത്ഥ ഒരു നിർവചനം പറയുമ്പോൾ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത് എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത് അത്യന്വേഷണം എന്താണ് വസ്തുത വസ്തുതായിട്ട് തന്നെ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ കഴിയാതെ വന്ന ഒരു ഇനബിലിറ്റി ഇതിനകത്ത് അത്രയും കൂടി പോകാൻ കഴിയാതിരുന്നതുകൊണ്ട് ആ കൾപ്രിഡ്സിന് നിയമത്തിൽ പേരിൽ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ ഒരു നമ്മൾ ബോധപൂർവ്വം അല്ലെങ്കിലും അങ്ങനെയും ചില ആളുകൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ജയിലിൽ കിടക്കുന്നതിനേക്കാൾ ആളുകൾ പുറത്താകുന്ന നമ്മൾ സാധാരണ പോലീസിൽ പറയാറുണ്ട് എന്തായാലും ഇതൊരു മറക്കാനാവാത്ത മലേഷ്യ തായ്ലാന്റ് ക്യാൻസാനിയോളൈൻ നമ്പർ ട്വൽവ് ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ ട്രിപ്പിൾ നയൻ ഫൈവ് ട്രിപ്പിൾ ഫോർ ട്രിപ്പിൾ ടൂ എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് എസ് എം എസ് ചെയ്യൂ രണ്ടായിരത്തി പതിനാലില് ഞാന് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരിക്കുമ്പോൾ പാലക്കാട് ജില്ലയിലെ ഒരു റേപ്പ് കേസ് അന്വേഷിക്കാനായിട്ട് കിട്ടി അത് നടന്ന് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പാണ് പക്ഷെ അത് തെളിയിക്കപ്പെടാത്ത കേസായിട്ട് കിടന്നുകൊണ്ട് അത് ഞാൻ ചാർജ് എടുത്തപ്പോൾ ആ ചാർജ് ഏറ്റ കേസ് പട്ടിക പട്ടികയിൽ അതും അത് പാലക്കാട് ജില്ലയിൽ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷൻ അതിർത്തിപ്പെട്ട ഒരു സ്ഥലത്താണ് ഒരു രേഖ എന്ന് പറയുന്ന ഒരു കുട്ടി എന്താ പറയുക തുണി കൊണ്ടുള്ള ഒരു സാരിയിൽ കെട്ടി കളിക്കുമ്പോൾ അബദ്ധവശാൽ സാരിയുടെ അറ്റം കഴുത്തിൽ കുടുങ്ങി മരണപ്പെട്ടു ശ്വാസം മുട്ടി മരണപ്പെട്ടു എന്നാണ് കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലെ അസ്വാഭാവിക മരണത്തിനുള്ള കേസ് അത് പാലക്കാട് പോലീസ് സർജൻ ഗുജറാൽ സാറിൻ്റെ അടുത്ത് പോസ്റ്റ്മോർട്ടത്തിനെത്തി പോസ്റ്റമോട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതി ദിസ് ഗേൾ വാസ് ക്രൂവലി റേപ്പ് അതതിൻ്റെ ആ റിപ്പോർട്ടുകളിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വാക്കുകൾ ഹെർ വൽ വൽവാസ് റബ്ചേഡ് സ്വകാര്യ ഭാഗങ്ങൾ ചതഞ്ഞറിഞ്ഞ് പോയിരിക്കും വൽബ വസ്ത്ര അപ് ചെയ്ത് ഇത്രയും ആയിട്ടുള്ള പതിനൊന്ന് വയസ്സുള്ള രേഖ എന്ന് പറഞ്ഞ കുട്ടി ഞാൻ ഈ രേഖ എന്ന കുട്ടിയുടെ പേര് പറഞ്ഞത് അത് ഒറിജിനൽ പേരല്ല ഞാൻ ആ പേര് മാറ്റി പറഞ്ഞതാണ് കാരണം അതുകൊണ്ട് ഇനി വേറെ ആർക്കെങ്കിലും ഒരു ഒരു സെൻസേഷൻ ഇതാവണ്ടെന്ന് വെച്ചിട്ട് മാറ്റി പറയുന്നതാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കുട്ടിയെ ആരോ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസ് എന്നിട്ട് കെട്ടിത്തൂക്കിയ കേസ് മരിച്ചതിന് ശേഷം അപ്പോൾ ഒരു ഹിസ്റ്ററി ഇങ്ങനെയാണ് ഒറ്റ നില അസാമാന്യ തറക്കേടില്ലാത്ത ഒരു ഓട് വീട് ആ ഓട് ഓടുവീടിനോട് ചേർന്ന് ഒരു എക്സ്റ്റൻഷൻ പോലെ എടുത്തിട്ടുണ്ട് അവിടെ ഒരു ടി വി ഒക്കെ വെക്കാനൊക്കെ ആയിട്ടുള്ളൊരു റൂമുണ്ട് വീട്ടിൽ ഈ രേഖയുടെ അമ്മ അനിയൻ അമ്മൂമ്മ അച്ഛൻ കൂടെയില്ല അച്ഛൻ ഒരു പിണങ്ങി വേറെ പോയിരിക്കുകയാണ് അപ്പോൾ ഒരു കേസ് അന്വേഷിച്ച് വരുമ്പോൾ മനസ്സിലാവുന്നത് പകലൊരു പതിനൊന്ന് മണി സമയത്ത് രേഖയുടെ അമ്മ വീടിൻ്റെ പുറകിൽ അലക്കാൻ പോയി വൈകുന്നോട്ടൊരു തോട് പോകുന്നുണ്ട് അതിൻ്റെപ്പുറത്തായിട്ട് അലക്കാൻ പോയി അലക്കാൻ അങ്ങോട്ട് പോകുമ്പോൾ രേഖ അകത്ത് മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു മുറിയിൽ അനിയനുണ്ട് രേഖയ്ക്ക് പതിനൊന്ന് വയസ്സ് അനിയനൊരു എട്ട് വയസ്സോളം കാണും അമ്മ കുറച്ചും കൂടി അപ്പുറത്തൊരു വർ അടുക്കളയുടെ വർക്ക് ഏരിയ പോലെ സ്ഥലമുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് വീട്ടിൽ കുറച്ച് കഴിഞ്ഞ് അനിയൻ അമ്മയുടെ അടുത്തേക്ക് ഈ രേഖ രേഖയിരിക്കുന്ന മുറിയുടെ സൈഡിൽ കൂടെ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ ചെന്ന് അമ്മയുടെ അടുത്ത് എന്തോ കാര്യം പറഞ്ഞ് തിരിച്ചു വന്ന് വാതിൽ തുറക്കുമ്പോൾ വാതിൽ ഈ അതിന് മൊത്തം ഉത്തരത്തിൽ രേഖ തൂങ്ങി മരിച്ചു കിടക്കുന്നു വളരെ എന്താ പറയുക ഒട്ട് ലോജിക്ക് ചേരാത്ത കുറേ മൊഴികളാണ് കയ്യിലുള്ളത് ആരെ സംശയിക്കും കാരണം നമ്മളതിൻ്റെ ടൈം ഓഫ് ഒക്കറൻസ് എടുക്കണം അങ്ങനെ നേരെ പോലീസ് സർജൻ്റെ ചെന്ന് കണ്ടു അദ്ദേഹം പറഞ്ഞു ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിൻ്റെ നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് അവരെ പിന്നെ ബലാത്സം ചെയ്തിരിക്കുന്നത് സ്വകാര്യ ഭാഗങ്ങൾ കുറേശ്ശെ ഉണങ്ങിയിട്ടുണ്ട് ഒരു എതിർപ്പും കാണിച്ചിട്ടില്ല കുട്ടി പിന്നെ അതിൽ ഫോട്ടോ നോക്കുമ്പോൾ ഈ പുറകില് ശരീരത്തിൻ്റെ പുറകില് ഈ ചെറിയ ചെറിയ കല്ലുകൾ കുത്തിക്കേറിയ അടയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മുറ്റമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വെച്ചോ ആയിരിക്കും റേപ്പ് ചെയ്തിട്ടുണ്ടാകുന്നത് അപ്പം അത് നടന്ന് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലാണ് ഈ പറഞ്ഞ ദിവസമല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ വീടായിട്ട് ആക്സസ് ഉള്ള ആരൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരു വലിയൊരു നേരത്തെ ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് മുമ്പുള്ള എസ് പി ഒക്കെ അത് നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് എന്നാലും വീണ്ടും അത് അന്വേഷിക്കാനെടുത്തു അപ്പോൾ അവർക്ക് ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അവർ എവിടെയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഒരു ബന്ധുവീട്ടിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലേക്ക് അന്വേഷണം പോയി ആ വീട്ടിൽ എത്ര മണിക്കെത്തി എത്ര മണിവരെ ഉണ്ടായിരുന്നു ഏതൊക്കെ ആരെക്കൂടെ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നും ഒരു സംശയിക്കത്തക്കൊരു വളരെ ചെറിയൊരു സമയം മാത്രം നിന്ന് എന്തോ ചടങ്ങിൽ പോയി അപ്പോൾ തന്നെ തിരിച്ചു വന്നിരിക്കുന്നതാണ് അപ്പോൾ സംശയം വന്ന് നിൽക്കുന്നത് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എപ്പോഴും ആക്സെപ്റ്റൻസും ആക്സസ്സൊക്കെ ഉള്ള ഇവരുടെ അമ്മാവനെയാണ് പ്രായം ഇരുപത്താറ് വയസ്സ് ഈ അമ്മയുടെ അരിയൻ പിന്നെ അവിടെ അവരെ അവരുടെ തന്നെ ഒരു സുഹൃത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മകൻ അപ്പോൾ അവരെ സംശയിക്കത്തക്ക രീതിയിൽ എന്തോ നേരത്തെയൊക്കെ അന്വേഷണം നടത്തി അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഒരു ദളിത് സമുദായത്തിൽപ്പെട്ടവരാണ് ഇത് എവിടെ നിന്നാണ് ഒരു ബ്രേക്ക് കിട്ടുക അപ്പോൾ സംശയത്തിൻ്റെ മൊന വരുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ റേപ്പ് ചെയ്ത കേസാണ് എന്നറിഞ്ഞു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് വീഴ്ചകൾ പ്രധാനപ്പെട്ട വീഴ്ച ഒന്ന് അവിടെ നിന്ന് ഈ വിസറ എന്ന് പറയുന്ന സംഭവം ഈ കുടലും ലിവറും ലങ്സൊക്കെ എടുത്തിട്ട് ചെറിയ പാർട്സ് എടുത്തിട്ട് രാസപരിശോധനയ്ക്ക് അയക്കുന്ന വിസറ പിന്നെ ഈ സ്വകാര്യ ഭാഗത്തുള്ള ഈ വെജൈനൽ സ്വാബ് എന്നൊക്കെ പറയുന്ന സ്രവം ഇതൊക്കെ രാസപരിശോധനയ്ക്ക് അയക്കാനായിട്ട് പോയ പോലീസുകാരൻ്റെ കയ്യിൽ അത് കൊടുത്തുവിട്ടിട്ട് ഏഴു ദിവസം കഴിഞ്ഞിട്ടങ്ങാണ്ടാണ് അയച്ചിരിക്കുന്നത് പിന്നെ അതുകൊണ്ടൊരു കാര്യമില്ല പ്യൂട്രിഫൈഡ് ആകെ പൂപ്പിലും ഇതും പിടിച്ചതിനൊന്നും ഒരു എവിടെ കിട്ടാനില്ല ഡി എൻ എക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കണം ഏറ്റവും കൂടുതൽ തെളിയിക്കാമായിരുന്നൊരു കേസാണ് ഡി എൻ എക്ക് ആവശ്യമായിട്ടുള്ള ചെയ്തത് അവിടെ നിന്ന് നേരെ വീട്ടിൽ കൊണ്ടുവന്നു നേരെ ആ ബോഡി കത്തിച്ചു കളഞ്ഞു ഈവൻ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന അണ്ടർ സ്കാർമെൻസ് അടക്കം ഈ ഷെഡ് ഇതൊക്കെ അടക്കം അതെങ്കിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിന്നീട് എടുക്കാമായിരുന്നത് എന്തിനൊന്നും അറിയില്ല അതടക്കം ഇതിലിട്ട് കത്തിച്ചു കളഞ്ഞു തെളിവ് നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ പോലീസ് ഭാഷത്തിൽ വേണമെങ്കിൽ പറയാം ആ സാനം അമ്മയോട് ഒരു ചോദ്യം മാത്രമേ ഞാൻ ചോദിച്ചോളൂ ഒരു പെൺകുട്ടിക്ക് എന്തായാലും ഇങ്ങനെ ഒരു ഒരു വയസ്സറിയാത്ത കുട്ടി വയസ്സറിയിക്കാത്ത കുട്ടിയാണ് പ്രായപൂർത്തിയായിട്ടില്ല അപ്പം അങ്ങനെ ഒരു കുട്ടിയെ റേപ്പ് ചെയ്യുമ്പോൾ കാര്യമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാവുമല്ലോ ആ ബ്ലീഡിങ് ഉണ്ടായി അമിതമായ വേദന ഉണ്ടാവുമല്ലോ ഇതൊക്കെ അമ്മോട് പറയില്ലേ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ല കോൺട്രഡിക്ഷൻസ് ഒരുപാടുണ്ട് ഇതെങ്ങനെ ഒരു അമ്മോട് പറയാതിരിക്കുക അമ്മോടല്ലാണ്ട് പിന്നെ ആരോടും പറയാം അമ്മയോട് അമ്മയോട് ആരോടും പറഞ്ഞിട്ടില്ല അത്ര അപ്പം ഇത് ആ കുടുംബമായിട്ട് ഏറ്റവും എടുപ്പമുള്ള ആരെങ്കിലും ആയിരിക്കും അതുകൊണ്ടായിരിക്കും പറഞ്ഞാൽ അത് പുറത്ത് സപ്രസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് പുറത്ത് പോകണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ നിർത്തിയതാകാം പിന്നെ പലപ്പോഴും ആ വീട്ടിൽ വീഡിയോ തന്നെ പലതരത്തിലുള്ള വീഡിയോ അത് ഒരുമിച്ചിരുന്നാണ് കാണുക ഈ അമ്മാവനും ഇവരും ഇവരൊക്കെപ്പാട് കൂടിയ കുട്ടികൾ അമ്മയൊക്കെ ഒരുമിച്ചിരുന്നിട്ട് കാണുന്ന ഒരു രീതി ഉണ്ടെന്നൊന്ന് പറയുന്നു അപ്പോൾ അങ്ങനൊരു ചിന്തിക്കാൻ കഴിയില്ല അതൊക്കെ അച്ഛൻ പറഞ്ഞതെന്നാണ് ഈ ഇവരായിട്ട് പിണങ്ങി ഡൈവേഴ്സിൻ്റെ അതിൽ നിൽക്കുന്ന അച്ഛൻ പറഞ്ഞു പറഞ്ഞതൊന്നാണ് അവരവരുടെ വീട്ടിൽ ഇങ്ങനത്തെ മോശം വീഡിയോ ഒക്കെ ഒരുമിച്ചിരുന്നാണ് കാണുന്നത് അപ്പോൾ സൂചനകളൊക്കെ വ പലതുണ്ടെങ്കിലും ഈ അമ്മാവൻ്റെ കയ്യിൽ നിന്ന് ഒരു കൺഫഷൻ കിട്ടാനൊരു വഴിയും കിട്ടില്ല ഞാൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തി നൂണ പരിശോധന ടെസ്റ്റ് നടത്തി അതിലൊന്നും ഇക്കാലത്തിന് ഇപ്പോൾ കേരള പോലീസിൻ്റെ ഈ പോളിഗ്രാഫ് ടെസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും അറിവുള്ള ആളുകളിൽ നിന്ന് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒന്നും കിട്ടാനില്ല വേറെന്തുകൊണ്ടല്ല രണ്ട് കാരണങ്ങളാണ് ഒന്ന് അതിൻ്റെ കൺസെൻ്റ് വേണം കോടതിയിൽ ഹാജരാക്കണം അപ്പോൾ എങ്ങനെയെങ്കിലും അവർ വക്കീലിൻ്റെ സഹായം തേടും അപ്പോൾ പോലീസ് എന്ത് ക്വസ്റ്റ്യനെയർ ആണ് ചോദിക്കുക ഇ എസ് ഓർണോ എസ് ഓർണോ യെസ് ഓർണോ വരുന്ന ക്വസ്റ്റ്യൻസ് അതിന് എന്തെങ്കിലും മറുപടികൾ പറയും അപ്പോൾ ഒരിക്കലും സത്യം എന്താണെന്ന് തെളിയിക്കാവുന്ന ഒരു ശാസ്ത്രീയ സംവിധാനം കേരള പോലീസിൽ ഇപ്പോൾ നിലവിലില്ല അപ്പോൾ പിന്നെയുള്ളത് ഈ മാപ്പ് റീഡിങ്ങും നാർക്കോ അനാലിസിസ് ഒക്കെയാണ് ടെസ്റ്റൊക്കെയാണ് ഞത് ചെയ്യാനേ വഴിയുള്ളൂ അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് അമ്മാവ് സഹകരിക്കുകയെന്ന് പറഞ്ഞു എന്ത് ടെസ്റ്റും ഞാൻ സഹകരിക്കാം കാരണം അമ്മാവിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് ഇതുപോലെ വേറൊരു സഹോദരി ഉണ്ട് ആ സഹോദരിയുടെ പന്ത്രണ്ട് വയസ്സായ മകളെ റേപ്പ് ചെയ്തിട്ടുണ്ട് നേരത്തെ പക്ഷെ അത് എങ്ങനെയോ കേസൊന്നാവാണ്ട് സെറ്റിൽ ആവാണ്ട് എങ്ങനെയൊക്കെ പോയി അപ്പോൾ ഹിസ്റ്ററി ഉള്ള ഒരാൾ അയാളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അയാളൊരു കൺഫഷൻ എടുക്കാനായിട്ട് ദേഹത്ത് തൊട്ട് അല്ലെങ്കിൽ ഒരു വേദനിപ്പിച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തേർഡ് ഡിഗ്രി കൊടുത്തിട്ടോ നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിൽക്കുകയാണ് പല ദിവസം വിളിച്ചു വരുത്തി അവർ പിന്നെ വിളിച്ചു വരുത്താൻ അവർ അൺലോഫൾ ഡിറ്റൻഷൻ എന്നൊക്കെ പറയും അന്യായമായി പോലീസ് അരാസ് ചെയ്തു പിന്നെ നമ്മുടെ പേരിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ തന്നെ വേറെ രീതിയിൽ ആശയവും വരും അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ പോയി അങ്ങനെ തിരുവനന്തപുരത്ത് ക്രൈം കോൺഫറൻസ് നടക്കുമ്പോൾ എസ് പിമാരുടെ കോൺഫറൻസ് നടക്കുമ്പോൾ അവിടെ ഡി ഡി ജി പിയോട് പറഞ്ഞു സാർ ഇതാണ് അതിൻ്റെ പൊസിഷൻ നമുക്ക് നാർക്കോ അനാലിസിസോ അല്ലെങ്കിൽ മാപ്പ് റേഡിങ്ങോ അത് രണ്ടും നടത്തണം അപ്പോൾ അതിനുള്ള കടലാസുകൾ നീക്കിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ അത് രണ്ടും കേരളത്തിലല്ലേ അഹമ്മദാബാദിലും മാത്രമേ ഉള്ളൂ അഹമ്മദാബാദിൽ ഉണ്ട് അതിൽ ഒരാൾക്ക് മുപ്പതിനായിരം രൂപ അന്ന് കെട്ടി വയ്ക്കണം ഇന്ന് ഇപ്പോൾ എത്രയാണ്ട് നാലര ടയോ പത്തര അവ രണ്ടാളെ വെക്കണ അറുപതിനായിരം രൂപ സർക്കാർ അവിടെ അഹമ്മദാബാദിലുള്ള സ്ഥാപനത്തിലേക്ക് കൊടുക്കണം അത് സെക്രട്ടേറിയറ്റിൻ്റെ ഫയലിൽ കിടന്ന് കുടുങ്ങി ഇത് ആവശ്യമാണോ അത്യാവശ്യമാണോ അണ്സറി ആണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾ കൊറി മടക്കൽ 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 അവസാനം പറഞ്ഞു നിങ്ങൾ പോകുമ്പോൾ സെക്രട്ടേറിയറ്റ് പോയിട്ട് അതിൻ്റെ ചാർജ് ഉള്ളൊരു സെക്രട്ടറി ഉണ്ട് അയാളൊന്ന് കണ്ടിട്ട് ഈ കാര്യങ്ങളുടെ ഗൗരവം ഒന്ന് കൺവിൻസ് ചെയ്യാൻ പറഞ്ഞു അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഈ കേസ് മാത്രമല്ല പുനലൂർ ഒരു കേസ് ഉണ്ട് പത്താം ക്ലാസ്സിൽ പരീക്ഷ പാസ് പരീക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ പെട്ടിക്കടയിൽ ഐസ്ക്രീം ക്രീം കടയിൽ കയറുന്നിട്ട് കുഴഞ്ഞു വീണ് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചൊരു കേസ് ഉണ്ട് ഇപ്പോൾ സി ബി ഐ നെച്ചുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്തിരുന്നു ഇത് ഇപ്പോഴും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ കൈയിലാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഈ കേസിൽ പിന്നെ ഒരു പ്രോഗ്രസ് ഇല്ലാത്ത രീതിയിൽ പോവുകയാണ് കാരണം ഇത് അവിടെ ചെല്ലണം ഒരു ദ്വിഭാഷി കൂടെ പോകണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടെ പോകണം ഹിന്ദിയിലാണ് ചോദ്യങ്ങൾ ചോദ്യാവലി ഉണ്ടാക്കണം കുറേ പ്രൊസീജ്യേഴ്സ് ഉണ്ട് ഇത് കേരളത്തിൽ ഏതൊരു ക്രിമിനൽ കേസിൻ്റെ അവസ്ഥ ഇതാണ് ഈ അഹമ്മദാബാദിൽ ഈ ഫണ്ട് കെട്ടി വെച്ച് ഈ രീതിയിൽ പോയി നാർക്കോ അനാലിസിസ് മറ്റും ഇത് തെളിഞ്ഞാൽ തന്നെ ഇപ്പോൾ അവിടെ ചെന്ന് നാർക്കോ അനാലിസിസ് ഫണ്ടൊക്കെ ഇവിടെ കസ്റ്റഡിയിൽ പഴയ പോലീസ് കഞ്ചാവ് കൊടുത്തിട്ട് പറയിപ്പിച്ചിരുന്നതാണ് അതൊക്കെ കാരണം നാർക്കോ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സെമി കോൺഷ്യസ് സോഡിയം പെൻറ്റാത്തൊലിൻ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള രാസവസ്തുക്കൾ കുത്തിവെച്ചിട്ട് ശരീരത്തിൽ ഒരു അർദ്ധ ബോധാവസ്ഥയിൽ മനുഷ്യരെ കൊണ്ടെത്തിക്കും ഞാൻ ഒരു ഇതിൽ പറഞ്ഞാണ് അഭയ കേസിലാണ് ലാസ്റ്റ് ചെയ്തത് അർദ്ധബോധാവസ്ഥയിലെത്തുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റെസിസ്റ്റ് ചെയ്യാതെ ഉള്ള സത്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ഏതോ സ്വപ്ന സ്വപ്നത്തിൽ ഇങ്ങനെ പറയണത് പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ആ രീതിയിലേക്ക് എത്തിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ആ പ്രതി സംശയിക്കപ്പെടുന്ന പ്രതികൾ ഇപ്പോഴും സമൂഹത്തിൽ സ്വതന്ത്രമായിട്ട് നടക്കുന്നൊരവസ്ഥ ഇത് പോലീസിൻ്റെ കേരള പോലീസിൻ്റെ ഒരു നിസ്സഹായാവസ്ഥയാണ് പക്ഷെ ഇത് പലപ്പോഴും വിളിച്ചു പറയാത്തത് തുറന്നു പറയാത്തത് ഇതൊക്കെ നോക്കിയിരിക്കുന്ന വലിയൊരു ക്രിമിനൽ സംഘമുണ്ട് ഈ ക്രിമിനൽ ചിന്താഗതിയുള്ള ആളുകളുണ്ട് പോലീസ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ചെയ്യാൻ പോകുന്നില്ല എന്ന് ചിന്തിക്കുന്നവർ അപ്പോൾ ആ രേഖയുടെ ഒരു കേസ് അത് അമ്മയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ളതിനുള്ള കൺസെൻറ് ഉണ്ടോയെന്നോ ഇതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കാരണം ശരിയായിട്ടുള്ള കാരണം ഇപ്പോഴത്തെ രീതിയിൽ എന്തായിരുന്നു അത് പോക്സോ കേസിന് ഫിറ്റാണ് ശരിക്കും വാളയാറ് കേസ് ഉണ്ടായതിൻ്റെ അതിൻ്റെ വേറൊരു പതിപ്പാണ് ഈ കേസ് പക്ഷേ ഇത് അത്ര മാധ്യമ ശ്രദ്ധ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇതിൻ്റെ പുറകിൽ നിൽക്കാനായിട്ട് വേറെ ആരുമില്ല അവർ ആരും അതിന് ലീസ്റ്റ് ബോധേഡാണ് ഇത് ഇതിനെക്കുറിച്ച് പക്ഷെ പതിനൊന്ന് വയസ്സായ കുട്ടി പട്ടാപ്പകല് ഒരു വീട്ടിനകത്ത് തൂങ്ങി മരിച്ചിട്ട് അത് റേപ്പ് ചെയ്യപ്പെട്ടിട്ട് രണ്ട് ഒരു മർഡറും റേപ്പുമാണ് ശരിക്കും അതിനകത്ത് പക്ഷെ അത് നമ്മുടെ ശാസ്ത്രീയ കുറ്റാന്വേഷണത്തിൻ്റെ അപര്യാപ്തത കൊണ്ട് കേസ് തെളിയിക്കപ്പെടാതെ പോയ ഒരു സംഭവം ഇവൻ നല്ല മാർഷ്യൽ ആർട്സ് അറിയുന്നവനാണ് ഈ സദാ യും എല്ലാത്ത രീതിയിലും അതിലും ഇപ്പൊ നല്ല ബോഡി ഫിറ്റാണ് അവരൊറ്റ പഞ്ചാണ് ഈ താടിയുടെ സൈഡിലായിട്ട് ഒറ്റ ഫേസ് പഞ്ചാണ് ആ പറഞ്ഞ വീണു വീണിട്ട് അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി പാവം കുറെ ഇടിയൊക്കെ കൊണ്ട് ആരോ ആൾക്കാരൊക്കെ വന്ന് പിടിച്ചു മാറ്റി അത് ബൈക്കിന് സ്റ്റേഷനിൽ വന്ന് രക്തമോൽപ്പിച്ച് മാഗതായിട്ട് ഒന്നും ഇണ്ടില്ല കരയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നിട്ട് അതിനുശേഷം ഇത് കാര്യം പറ ഒരു കൊച്ചു കുട്ടിയെ പോലെ ഇരുന്നൊരു കാര്യം